താക്കോൽ ദ്വാര ശസ്ത്രക്രിയാ രംഗത്ത് പ്രശസ്തമായ കൊച്ചിയിലെ കീഹോൾ ക്ലിനിക്കിന്റെ പുതിയ ശാഖ കായംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് യു പ്രദീപ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിയിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയാ രംഗത്ത് പ്രശസ്തമായ കീഹോൾ ക്ലിനിക്കിന്റെ പുതിയ ബ്രാഞ്ച് കായംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രദീപ് എംഎൽഎ നിർവഹിച്ചു. തുടങ്ങുന്നവർക്കും അത് വലിയ പ്രതീക്ഷയാണ്, ഒപ്പം അത് നമ്മുടെ നാടിനും വലിയ പ്രതീക്ഷയാണ്. വേദനയില്ലാതെ ഏറ്റവും ആധുനിക രീതിയിൽ ശസ്ത്രക്രിയകൾ അടക്കം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് കീഹോൾ സർജറികളുടെ ഈ കാലം. സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ എഴുതിയിരിക്കുന്ന ബോർഡുകളൊക്കെ കണ്ടു. ഇവിടെ ഒന്ന് ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുന്നു. പക്ഷേ ഞാൻ എനിക്കൊരു സെർവിക്കൽ സ്പോൺഡിലൈറ്റിസ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമുക്ക് ഈ പറന്ന് നടക്കുന്ന സമയത്ത് നമ്മളാരും അറിയത്തില്ല ഒരു അസുഖം വരും. ഒരു 10-40 വയസ്സോടുകൂടി നമ്മളെ കയറി ഇതെല്ലാം അങ്ങ് പിടിക്കും എന്നുള്ളതാണ്. അതുവരെ നമ്മൾ ഞാൻ പൊതുവെ മെലിഞ്ഞിരുന്ന ആളായതുകൊണ്ട് എൻ്റെ വിചാരം എനിക്കൊരു അസുഖം വരത്തില്ല എന്നൊരു ഇതായിരുന്നു. പക്ഷേ അസുഖം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴുത്തുവേനയും കൈവേനയും ഒന്നും ഇല്ലാത്ത ഒരാളും ഇല്ല. അത് പണ്ട് നമ്മുടെ അച്ഛന്മാരുടെ മുമ്പ് വരെ, അച്ഛൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ എന്നൊക്കെ പറയുക, ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണ രീതികളൊന്നും മായമില്ലാത്ത ഭക്ഷണം ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കോംപ്ലിക്കേറ്റഡ് ആണ്, ഫാസ്റ്റാണ്. നമ്മൾക്ക് അധ്വാനം എന്ന് പറഞ്ഞാൽ എക്സസൈസ് എല്ലാം കുറവാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാനിപ്പോൾ ഞാൻ ഓടി നടക്കുന്നതാണ്. പക്ഷെ അതല്ല എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുന്നതോ ഇങ്ങനെ ഓടി നടക്കുന്നതൊന്നുമല്ല. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു, 40 വയസ്സ് കഴിഞ്ഞ് സ്ത്രീകളെ ഗ്രൗണ്ടിൽ ഇറക്കിക്കൊണ്ടൊരു പരിപാടി എന്നും എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അവരെ എല്ലാം രാവിലെ ഒരു അരമണിക്കൂർ ഗ്രൗണ്ടിലേക്ക് ഒന്ന് ഇറക്കി, ഒന്നും വേണ്ട, അവരുടെ കയ്യും കാലും ഒന്ന് നേരെ ഒന്ന് ഉയർത്താനും ഒന്ന് രണ്ട് സൈഡിലേക്ക് ഒന്ന് ഇങ്ങനെ വിരിച്ചു വെക്കാനും ഒക്കെ സഹായിക്കുന്ന ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനം ചെയ്യണം എന്ന് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയം മുതലേ ആഗ്രഹിക്കുന്നതായിരുന്നു. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ആര് 5:30 വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി വരുന്നൊരു ചോദ്യം. കാരണം അടുക്കള കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്ന നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളാണ്. ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ച് ഗർഭാശയ രോഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ തൈറോയിഡ് റിലേറ്റഡ് അസുഖങ്ങളാണെങ്കിലും ഒക്കെ കൂടുതൽ. ഇപ്പം ഡോക്ടർ ശൈല അടക്കമുള്ള നമ്മുടെ കായംകുളത്തെ വളരെ ഊർജ്ജസ്വലരായ ഒരുപാട് ഡോക്ടർമാർ ഇവിടെയുണ്ട്. നമ്മളെല്ലാവരും തന്നെ പ്ലാസ്റ്റിക് യുഗത്തിലാണ് ജീവിക്കുന്നത്. പണ്ടുകാലത്ത് വട്ടിയും ചട്ടിയും കൊട്ടയൊക്കെ ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മളൊന്നുമില്ലാതെ കൈയും മുട്ടാടിയാണ് നമ്മൾ കടകളിലേക്ക് പോകുന്നത്. ഞാനടക്കം പറയാണ് കടകളിലേക്ക് പോകുന്നു. നമ്മൾ അവിടുന്ന് പിന്നെ പ്ലാസ്റ്റിക്കിൽ സാധനങ്ങൾ മേടിക്കുന്നു, ഇവിടെ കൊണ്ടുവരുന്നു. ആ പ്ലാസ്റ്റിക്ക് നശിപ്പിക്കാൻ ആദ്യമൊന്നും ഒരു യാതൊരു സംവിധാനവും ഇല്ല. ഇത് കുന്നുകൂടുമ്പം അവിടോട്ട് മാറ്റിയിട്ട് കത്തിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും നമ്മുടെ മുന്നിൽ പരിഹാരമില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പരിഹാരം കണ്ടിട്ടുണ്ട്. എത്രമാത്രം പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ നഗരസഭയുടെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ഒരു സേനയെ തന്നെ പിന്നെ റിക്രൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവരും നമ്മുടെ വീടുകളിൽ വരും, എല്ലാ മാസവും വരും. അവർ വന്നിട്ട് നമ്മുടെ വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കുകൾ എടുത്തുകൊണ്ട് പോകും. അത് എടുത്തുകൊണ്ട് പോയിട്ട് കീഹോൾ ക്ലിനിക് CMD ഡോക്ടർ ആർ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൗൺസിലർ ലേഖ സോമരാജൻ, ഡോക്ടർ ഫാരിഷ് ഷംസുദ്ദീൻ, AJ ഷാജഹാൻ, ഡോക്ടർ ഷൈല തുടങ്ങിയവർ പങ്കെടുത്തു. ലോകപ്രശസ്ത താക്കോൽദ്വാര ശസ്ത്രക്രിയാ വിദഗ്ധരുടെ സേവനം കായംകുളത്തും സമീപ പ്രദേശങ്ങളിലും ലഭ്യമാക്കുന്നതിന് സ്ഥാപനം ഉപകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഹെർണിയ, അമിതവണ്ണം, തൈറോയിഡ് എന്നിവയ്ക്കുള്ള പ്രത്യേക താക്കോൽദ്വാര ക്ലിനിക്ക് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പൈൽസിനും വെരിക്കോസ് വെയിനിനുമുള്ള ലേസർ സർജറി ക്ലിനിക്കും കായംകുളത്തെ കീഹോൾ ക്ലിനിക്കിൽ ലഭ്യമാണ്. വേദന തീരെ കുറവുള്ളതും രോഗികൾക്ക് വേഗം സാധാരണ ജോലിയിൽ ഏർപ്പെടാവുന്നതുമായ താക്കോൽദ്വാര ശസ്ത്രക്രിയകൾ ഏറെക്ക് പ്രയോജനപകരമാണെന്ന് ഡോക്ടർ ആർ പത്മകുമാർ പറഞ്ഞു. ഡോക്ടർ പത്മകുമാർ എൻ്റെ ആക്ച്വലി 2012 മുതൽ എൻ്റെ ഗുരുവും എൻ്റെ മെൻ്ററും. ഞാൻ ഇപ്പോൾ പേടിയില്ലാണ്ട് ഒരു സർജറി, നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്ന കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പേഷ്യൻസിനെ കെയർ ചെയ്യാനും പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാരണക്കാരനാണ് ഡോക്ടർ പത്മകുമാർ. ഡോക്ടർ പത്മകുമാറാണ് എൻ്റെ എല്ലാം എൻ്റെ ഗുരു. ഡോക്ടർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ 2012 മുതൽ ഒരു 10 കൊല്ലം ഡോക്ടർ പത്മകുമാർ, ഇപ്പോൾ ഈ 10-11 കൊല്ലം ഡോക്ടർ പത്മകുമാറും ഡോക്ടർ മധുകർ പൈഡയും കൂടെ ജോലി അനുഷ്ഠിച്ചു വരുന്നു. ഞങ്ങളൊരു 5 കൊല്ലം ഒരുമിച്ച് എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലമായ കായംകുളത്തേക്ക് മാറിയത്. പക്ഷേ കായംകുളത്ത് എനിക്ക് ഒരുപാട് ലാഗിങ് അനുഭവപ്പെട്ടത് അതാണ്. സർജറി എല്ലാവരും കീഹോൾ സർജറി എന്ന് കേൾക്കുമ്പോൾ എറണാകുളം അല്ലെങ്കിൽ കിംസ് നമ്മളൊക്കെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്.
പോയിട്ട് നമ്മൾ ചിലപ്പം റിലേറ്റീവ്സിൽ പോയി നിൽക്കാൻ കഴിയുന്നില്ല, ബൈസ്റ്റാൻഡേഴ്സ് ഇല്ല, അങ്ങനത്തെയൊക്കെ അവസ്ഥയുള്ളതുകൊണ്ട് നമ്മൾ കായംകുളത്ത് തന്നെ ഈ ഒരു സെൻറ്റർ കീഹോൾ ക്ലിനിക്ക്, ബേസിക്കലി ഇതൊരു ക്ലിനിക്കാണ്, നമ്മൾ സർജറി ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടായില്ല, ബട്ട് അതിനുള്ളൊരു തുടക്കം നമ്മൾ കീഹോൾ ക്ലിനിക്കിലൂടെ കായംകുളത്ത് എത്തിക്കുവാനാണ് എൻ്റെ അതിയായ ആഗ്രഹം. അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സി ഡി ന്യൂസ്, കായംകുളം.